പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്ന് തന്നെങ്കിലും നമ്മളത് ശ്രദ്ധിച്ചിരുന്നില്ല. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാനത് നോക്കിയില്ല. പോലീസുകാർ പറഞ്ഞാൽ അത് കറക്റ്റ് കാര്യമായിരിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചു. അത് മ്യൂസിയം സ്റ്റേഷനിലെ SI എന്നെ ഒറ്റക്കിരുത്തിയാണ് പറഞ്ഞത്. എൻ്റെ കൂടെ ഇരുന്ന് ആൾക്കാരെ വെളിയിൽ ഇറക്കിയിട്ട് എൻ്റെ അടുത്ത് ഒറ്റയ്ക്കാണ് ഈ കഥ പറഞ്ഞത്. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അന്ന് നമ്മുടെ കേസ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. ഇതിൻ്റെ അകത്ത് ദുരൂഹത ഇല്ല എന്ന് അവർ ബോധ്യപ്പെടുത്തിയിട്ട് നമ്മടുത്ത് പറഞ്ഞ് ഇതിനകത്ത് ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ആ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. കരിമണൽ ഖനനത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെയ്യും. മാത്രമല്ല എൻ്റെ നാടെന്ന് പറയുമ്പോൾ സാൻഡ്വിച്ച് പോലെ കിടക്കുവാണ്. അത് തീർന്നു തീർന്നുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ അതിനൊരു എന്തോന്ന് ആക്കണം എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് അവിടെ പോയത് തന്നെ. ആത്മഹത്യത്തിലെന്ന് ഒരു കാലത്തും എനിക്ക് വിശ്വാസമുണ്ട്. ഒരു കാലത്തും ആത്മഹത്യത്തിലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രക്കും ധൈര്യമുണ്ട് മോക്ക് എല്ലാത്തിനും പ്രവർത്തിക്കാനും രീതി പോകാനും വരാനും. അന്ന് ഈ 3.5 മീറ്റർ ആഴത്തിൽ മുറിവുണ്ടെന്നുള്ളതും പിന്നെ അത് കൂടാതെ തന്നെ വേറെ ശരീരഭാഗത്തെല്ലാം മുറിവുണ്ടെന്നും പിന്നെ പാൻക്രിയാസ് ഗ്രന്ഥിക്കും ഇതിലൊക്കെ ക്ഷതമുണ്ടെന്നുള്ളത് അത് നോക്കിയിട്ടാണ് പുള്ളി പറഞ്ഞു തന്നത്. അപ്പോൾ ബോഡി അവരുടെ പിന്നെ അവരുടെ ഒരു പിന്നെ സൈറ്റ് വെച്ച് പ്രദർശനം നടത്തണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അതും ചെയ്തിട്ടാണ് ഞങ്ങൾ ബോഡി ആയിട്ട് ഇങ്ങനെ വന്നത് തന്നെ. മറ്റു കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് സിനിമ ഫീൽഡിൽ എന്തുവാണ് നടക്കുന്നത് നമുക്കറിയത്തില്ലല്ലോ. നമ്മൾ സാധാരണക്കാരല്ലേ. ഈ ഷുഗർ ലോ ആയിട്ട് വല്ല മരിച്ചായിരിക്കണം. ആ സമയത്തെങ്ങാണം വല്ല ബെഡ്ഷീറ്റോ വല്ല കഴുത്ത് ഞെരുങ്ങിയിട്ട് വല്ല മരിച്ചായിരിക്കണം. അങ്ങനെയൊക്കെയാണ് പുള്ളി പുള്ളിയെ നമ്മളെ ധരിപ്പിച്ചത്. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ അഴീക്കലാണ്. ഈ വീട് കേരളത്തിലെ തന്നെ അറിയപ്പെടേണ്ട ഒരു സംവിധായകയുടെ വീടായിരുന്നു. ആ സംവിധായകയുടെ പേര് നയന സൂര്യൻ എന്നായിരുന്നു. ഏകദേശം 3 വർഷം മുമ്പ് നയന നമ്മളെയൊക്കെ വിട്ട് അന്നുപോയി. അന്ന് തിരുവനന്തപുരത്തെ ഒരു ഫ്ളാറ്റിൽ വെച്ചായിരുന്നു ആ മരണം നടന്നത്. അന്ന് അതൊരു സ്വാഭാവിക മരണം എന്ന രീതിയിൽ പോലീസ് അത് എഴുതി തള്ളി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നു. അണ്ട ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് എൻ്റെ ഇരിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊണ്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ, തിരുവനന്തപുരം ജില്ലയിലെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ വീട്ടുകാരോട് പറഞ്ഞു വെച്ചാൽ ഇതൊരു സ്വാഭാവിക മരണമാണ്, ഇതിനകത്ത് ഒന്നും ഒരു കൊലപാതകമെന്നോ മറ്റൊന്നോ തെളിയിക്കാൻ കഴിയുന്നതൊന്നും ഇതിനകത്ത് ഇല്ല എന്ന രീതിയിൽ വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചു വിട്ടു. കേസും മറ്റുള്ളവരായിട്ട് മുന്നോട്ട് പോയില്ല. 3 വർഷത്തിന് ശേഷം നയനയുടെ സുഹൃത്തുക്കളുടെ ശക്തമായ ഇടപെടലുകൾ മൂലം അവസാനം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചാനലിലൂടെയൊക്കെ ഇന്ന് വാർത്തയായിട്ട് പുറത്തു വന്നു. അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കഴുത്ത് ഞെരിച്ചിട്ടുണ്ടെന്നും അടിവയറ്റിൽ ചവിട്ടിയിട്ടുണ്ടെന്നും കഴുത്തിൽ 3 സെൻറ്റിമീറ്റർ വരുന്ന ഒരു മുറിവുണ്ടായിരുന്നു എന്നും. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ആ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ക്രിമിനലുകൾ ഈ വീട്ടുകാരെ പറ്റിച്ചത്. ആലോചിച്ച് നോക്കണം, ഇവന്മാരേക്ക് എന്തിനാണ്? ഇവന്മാർ എത്ര പേരുടെ ജീവൻ വെറ്റി ഇവന്മാർ തിന്നു കാണും. നമ്മുടെ സർക്കാർ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ആ സമയം വർക്ക് ചെയ്ത ഒരു പോലീസ് ക്രിമിനലുകളെയും നിങ്ങൾ ഈ സർവീസിൽ വെച്ചേക്കരുത്. നമുക്ക് എന്തായാലും നീതി കിട്ടണം. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അന്ന് നമ്മുടെ കേസ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. ഇതിൻ്റെ അകത്ത് ദുരൂഹത ഇല്ല എന്ന് അവർ ബോധ്യപ്പെടുത്തിയിട്ട് നമ്മടുത്ത് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ആ പേപ്പറിൽ അപ്പോൾ ദുരൂഹത ഇല്ലെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ഇപ്പോഴീ മാധ്യമങ്ങളിൽ വാർത്ത കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്കും ഇത് എന്താണ് വിഷയമുണ്ടെന്ന് മനസ്സിലായത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്ന് തന്നെങ്കിലും നമ്മളത് ശ്രദ്ധിച്ചിരുന്നില്ല. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാനത് നോക്കിയില്ല. പോലീസുകാർ പറഞ്ഞാൽ അത് കറക്റ്റ് കാര്യമായിരിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചു. അത് മ്യൂസിയം സ്റ്റേഷനിലെ SI എന്നെ ഒറ്റക്കിരുത്തിയാണ് പറഞ്ഞത്. എൻ്റെ കൂടെ ഇരുന്ന് ആൾക്കാരെ വെളിയിൽ ഇറക്കിയിട്ട് എൻ്റെ അടുത്ത് ഒറ്റയ്ക്കാണ് ഈ കഥ പറഞ്ഞത്. ഇത് കേട്ടുകൊണ്ട് വന്നിട്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വീട്ടിൽ കൊണ്ട് വയ്ക്കുകയാണ് ചെയ്തത്. ഇതുവരെ ഞാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കിയില്ലായിരുന്നു. ഇന്ന് ഈ വാർത്ത കേട്ടതിന് ശേഷമാണ് ഞാൻ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്ത് എൻ്റെ ഒരു ചേട്ടൻ ASI എടുത്ത് കൊണ്ടുവന്ന് കൊടുത്ത് ഇതൊന്ന് നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്കാണ് ഇത് മരണകാരണം ഇല്ലതാണെന്ന് എനിക്കും ബോധ്യമായത്. കഴുത്ത് ഞെരുക്കിയാണ്, കഴുത്തിനുള്ള ഞെരുങ്ങിയിട്ടുള്ള ഇതായിട്ടാണ് മരണകാരണമെന്നാണ് പുള്ളി പറഞ്ഞത്. അതുമാത്രമല്ല അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ 3.5 മീറ്റർ ആഴത്തിൽ മുറിവുണ്ടെന്നുള്ളതും പിന്നെ അത് കൂടാതെ തന്നെ വേറെ ശരീരഭാഗത്തെല്ലാം മുറിവുണ്ടെന്നും പിന്നെ പാൻക്രിയാസ് ഗ്രന്ഥിക്കും ഇതിലൊക്കെ ക്ഷതമുണ്ടെന്നുള്ളത് അത് നോക്കിയിട്ടാണ് പുള്ളി പറഞ്ഞു തന്നത്. മറ്റിതൊന്നും കാണുന്നില്ല. നമ്മളിപ്പോൾ അവിടെ റൂമിൽ ചെന്ന് പരിശോധിച്ചിട്ടും മറ്റു നോക്കിയിട്ടും ബലപ്രയോഗം നടന്നതായിട്ട് ഒന്നും കാണുന്നില്ല. പിന്നെ അല്ലാതെ ഇതേപോലെ തന്നെ ഈ ഷുഗർ ലോ ആയിട്ട് തന്നെ മരിച്ചായിരിക്കണം. ആ സമയത്തെങ്ങാണം വല്ല ബെഡ്ഷീറ്റോ വല്ല കഴുത്ത് ഞെരുങ്ങിയിട്ട് വല്ല മരിച്ചായിരിക്കണം. അങ്ങനെയൊക്കെയാണ് പുള്ളി പുള്ളിയെ നമ്മളെ ധരിപ്പിച്ചത്.
ഇത്തരത്തിലുള്ള സൂചന ഒന്നും പറഞ്ഞിരുന്നില്ല. അപ്പൊ ഇതിനകത്ത് ദുരൂഹത ഒന്നും ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. ഞെരിങ്ങായിട്ടാണ് ആ ഇത്രയും സൈഡില് പാട് വരണ്ടെന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ അത് അപ്പൊ എന്നെ കാണിച്ചത്, ഈ എഴുതി വെച്ചിരിക്കുന്ന സാധനം കാണിച്ചു തന്നു. അത് ഇല്ല. അപ്പോൾ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിൽ അവരെന്തെങ്കിലും അതിനെക്കുറിച്ച് എന്തുവാന്ന് നമുക്കറിയില്ല. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണോ ഇനി എന്തുവാന്നുള്ളത് കുറച്ച് അറിയത്തില്ല. പക്ഷേ നമുക്കെന്തായാലും നീതി കിട്ടണം. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം തന്നെ ആയിരിക്കണം. നമുക്ക് ഇന്ന് രാവിലെയാണ് ഇതറിയാൻ പറ്റിയത്, ഇത് ഇങ്ങനെയുള്ള കാര്യമാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് രാഗിയായിട്ട് ചിന്തിക്കാനോ മറ്റു കാര്യങ്ങളോ നമുക്ക് ഇതുവരെ ഒന്നുമില്ല. നമ്മളിപ്പോഴേ റിലേ പോയി നിൽക്കുക. പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ കേസ് കൊടുക്കണം, അതാണ് തീരുമാനം. ശത്രുക്കളോ മറ്റുള്ളവരോ അതിനെക്കുറിച്ച് അറിയില്ല, അറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. നിങ്ങൾ നമ്മളിപ്പോൾ നിൽക്കുന്ന അഴീക്കലാണ്, അഴീക്കല് പ്രധാനമായിട്ടൊരു ഉള്ള പ്രശ്നമാണ് ഈ കരിമണൽ കണ്ണും മറ്റുമൊക്കെ. അതിൻ്റെ അകത്ത് ആക്റ്റീവായിട്ട് മുൻപന്തി നിന്ന ആളാണ് നയന. അതിനകത്ത് മുൻപന്തി നിന്നതാണ്. അതിൻ്റെ ലാസ്റ്റ് അതിൻ്റെ പ്രോജക്റ്റുമായിട്ടാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അത് അത് ലാസ്റ്റ് ഇറങ്ങി പോകുമ്പോഴത്തേക്കും പറഞ്ഞ ഡയലോഗ് എന്ന് പറയുമ്പോൾ, ആ പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കരിമണൽ കണ്ണിലെ തന്നെ ഇവിടെ നിൽക്കും എന്നാണ് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. വയലാർ സ്മാരകത്തിൽ വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് നിന്ന നിന്നെയാണ് വിറ്റ്. അപ്പം നമുക്ക് യാതൊരു ഡോക്യുമെൻ്ററി ചെയ്യാനായിട്ട് വേണമെന്ന് ഇവിടെ നിന്ന് പോയത്, വയലാർ സ്മാരകത്തിൽ, അതായത് പരവൂർ. പരവൂർ ഡോക്യുമെൻ്ററി ചെയ്യാനായിട്ടാണ് ഇവിടെ നിന്ന് പോയത്. പക്ഷേ അത് നടന്നില്ല. പിറ്റേ ദിവസം ആൾ മരിക്കുകയാണ് ചെയ്തത്. മറ്റ് അവിടെ എന്തോ വിഷയം ഉണ്ടായിരുന്നു. പക്ഷേ അത് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മളടുത്ത് വിളിച്ച് അത് നമ്മൾ അത് ക്ലിയർ ചെയ്ത് കൊടുത്തിരുന്നു. അവിടെ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്ത് കൊടുത്തിരുന്നു. അത് ഷൂട്ട് ചെയ്യാനായിട്ട് പിറ്റേ ദിവസം എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് വീട്ടുകാർക്ക് പരാതിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലീസുകാർ തെറ്റിദ്ധരിപ്പിച്ചതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അത് ദുരൂഹതയില്ലെന്നാണ് നമ്മളടുത്ത് പറഞ്ഞിരുന്നത്. ഈ ദുരൂഹതയില്ലെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ നമ്മളതിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്ത് കൈ തന്നിട്ടാണ് പറഞ്ഞത് ഇതിനകത്ത് ദുരൂഹതയൊന്നുമില്ല, നിങ്ങൾ ഇതിനകത്ത് തന്നെ എന്തോ നടപടി സ്വീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ദുരൂഹതയില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും സ്വീകരിക്കാറില്ലല്ലോ. അപ്പോൾ ബലപ്രയോഗം റൂമിൻ്റെ അകത്തോ മറ്റു രീതിയിലോ ബലപ്രയോഗം നടന്നതായിട്ടുള്ള ഒന്നും കാണുന്നില്ല, മറ്റ് വേറൊന്നും കാണുന്നില്ല. കുറ്റി ഒക്കെ അടിച്ചു പൊളിച്ചാണ് അവരകത്ത് കയറിയത്. ഇങ്ങനെയൊക്കെയാണ് നമ്മളടുത്ത് പറഞ്ഞത് പോലീസുകാർ, നമ്മുടെ എസ് ഐ പറഞ്ഞത്. അതിനകത്ത് ദുരൂഹതയൊന്നും കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് കേസ് മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന് ചോദിച്ചു. നമ്മൾ ദുരൂഹതയൊന്നുമില്ലെങ്കിൽ പിന്നെ കേസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ എഴുതി ഒപ്പിട്ട് തന്നിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാനും നമ്മുടെ സഹോദരിയും കൂടെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് വരികയാണ് ചെയ്തത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരും. ഇവിടെ നാട്ടിന് വേണ്ടി ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വെച്ച് ഷുഗറ് ലോ ആയി 2-3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ആ ഒരു അവസ്ഥ നമ്മൾ അന്നേരം കണ്ടത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ആയിരിക്കും മരിച്ചതെന്നുള്ളൊരു ചിന്ത വന്നത്. പിന്നെ ഇങ്ങനൊരു ദുരൂഹത ചിന്തിക്കാനും മാത്രമുള്ള ഇത് തോന്നിയിട്ടുമില്ല. ഇനിയിപ്പോൾ മരിച്ചതിന് ശേഷം ഇപ്പോൾ ഈ വാർത്ത വന്നപ്പോഴാണ് നമുക്കും ഇത് മനസ്സിലാകുന്നത്. ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല, അത് നമുക്ക് 100% ഉറപ്പാണ്. അന്ന് തന്നെയും ഏതോ ഒരു വില്ല മേടിക്കണമെന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അതിനു വേണ്ടി കൃഷിക്കാരി അമ്മയുടെ അടുത്ത് പൈസ വേണമെന്നൊക്കെ പറയുകയും ചെയ്ത്, എവിടെയോ വില്ലയാണോ ഫ്ലാറ്റാണോ എന്തുവാണെന്നറിയില്ല, അപ്പോൾ എല്ലാ മാസവും വാടക കൊടുക്കുന്നതുകൊണ്ട് സ്വന്തമായിട്ട് വാങ്ങാനായിട്ടുള്ള പൈസയൊക്കെ അമ്മയെടുത്ത് അറേഞ്ച് ചെയ്ത് തരണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാൾ ഒരിക്കലും ചെയ്യില്ലല്ലോ. അതെ, ഇല്ല, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അവള് സാധാരണ എല്ലാ കാര്യങ്ങളും എന്നോട് പറയുന്നേ, പക്ഷെ അങ്ങനെ എല്ലാവരെയും നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഒരാളെ പോലും അങ്ങനെ ഒരു കുറ്റകരമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ അതിനെക്കുറിച്ചും അങ്ങനെ വലിയ ശത്രുക്കളുള്ളതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എല്ലാവരും സമരത്തിന് പോകുന്നത് പോലെ പോയി ഓരോ കാര്യങ്ങൾ മുന്നിട്ട് നിന്ന് ചെയ്തു എന്നുള്ളതേ നമുക്കറിയത്തുള്ളൂ. സ്വാഭാവിക മരണമാണെന്നാണ് നമ്മളെല്ലാം കരുതിയിരുന്നത്. ഇപ്പോൾ ഇന്ന് പത്രത്തിൽ വന്ന വാർത്തയെക്കുറിച്ചൊക്കെ അറിഞ്ഞിരുന്നു. നമ്മൾ സ്വാഭാവിക മരണമാണെന്നാണ് അറിഞ്ഞത്. പിന്നെ ഇപ്പം ഞാൻ ഈ വാർത്ത വരുമ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു വല്ലാത്തൊരു പ്രയാസം തോന്നുന്നുണ്ട്. പിന്നെ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ വേണ്ട രീതിയിൽ ശിക്ഷിക്കാനായിട്ടാണ് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കണം. അല്ലാതെ പിന്നെ ഇപ്പം എന്ത് ചെയ്യാനൊക്കെ ഞങ്ങളെക്കൊണ്ട്.
അങ്ങനെ കണക്കുകൂട്ടുന്ന ഇതേ ഉള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുക്കാൻ പരാതി കൊടുക്കാൻ എൻ്റെ മക്കളാണ് വിചാരിക്കേണ്ടത്. അവർക്ക് കൊടുക്കാൻ ഇഷ്ടമാണെങ്കിൽ അത് കൊടുക്കും, അതല്ല പോകുന്നെങ്കിൽ പോകാമെന്ന് നമ്മൾ കണക്ക് കൂട്ടുന്നു. എന്തായാലും ഇതുവരെ നമ്മൾ കഷ്ടപ്പെടും. അന്ന് മുതലേ നമ്മളെ ഭാര്യയ്ക്ക് വയ്യാതെ വീണ് അന്ന് മുതലേ, പിന്നെ ആശുപത്രി കയറി ഇറങ്ങി നടക്കുക. ഇങ്ങനെയൊക്കെ ഉള്ളൊരു പ്രയാസം മനസ്സിലുണ്ട്. ആത്മഹത്യ എത്തില്ലെന്ന് ഒരു കാലത്തും എനിക്ക് വിശ്വാസമുണ്ട്. ഒരു കാലത്തും ആത്മഹത്യ എത്തില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രയ്ക്കും ധൈര്യമുണ്ട് മോക്ക് എല്ലാത്തിനും പ്രവർത്തിക്കാനും രീതി പോകാനും വരാനും. അന്ന് ജനിൻ ജയന്ദ്രൻ സാറാണ് ഇവിടെ പഠിപ്പിച്ചത്. പിന്നെ അങ്ങനെ പഠിപ്പിച്ച് വന്നപ്പോൾ ഞങ്ങൾ ആ മരിപ്പിന് സാറിൻ്റെ മരിപ്പിന് രണ്ട് മാസം ചെന്നൈ മോൾ താമസിച്ച് ആ സാറിൻ്റെ കൂടെ, സാറും ഭാര്യയും കൂടി, മോളും ഭാര്യയും കൂടിയാണ് സാറിൻ്റെ കൂടെ ഇന്നത്. അപ്പോൾ അവിടെ നിന്ന് മരിച്ചു തീർന്നാണ് മോൾ ശവം കൊണ്ട് വരുന്നത്, ജഡവും കൊണ്ട് വന്നത്. വന്ന് തീർന്നപ്പോൾ അവിടെ കൂടിയവരെല്ലാം വലിയ മന്ത്രിമാരും അവരിവരെല്ലാം മോളോട് വിളിച്ച് ഒരേ കാര്യം ചോദിക്കുന്നതാണ്. ഞങ്ങൾക്ക് തന്നെ ഒരു പ്രത്യേകമായിപ്പോയി. അത്രക്കും നല്ലൊരു വില അവിടെ ഉണ്ടായിരുന്നു അവർക്ക്. ഒരു കാലത്തും എൻ്റെ മോൾ ആത്മഹത്യത്തിൽ. സിനിമാ മേഖലയിലുള്ള ആരെങ്കിലും നിങ്ങളെ കുടുംബാംഗങ്ങളോട് ബന്ധപ്പെട്ടിരുന്നോ? ഈ പറയുന്ന ബിജു സാറാണ് ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ വിളിച്ച് മോളെ ഇന്ന പോലെ ഈ വാർത്ത കേൾക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ച് എങ്ങനെ വീട്ടിൽ എന്തുവാണെന്നൊക്കെ വെച്ച് വീട്ടിലെ വിവരങ്ങൾ, വീട്ടിലെ വിഷമവും സ്ഥിതിയതെല്ലാം നല്ല ദുഃഖത്തോടുകൂടി സംസാരിച്ച്. അങ്ങനെ അല്ലാതെ വേറെ പ്രത്യേകിച്ച് ആരും വിളിച്ചതും പിടിച്ചതൊന്നുമില്ല. ഒരു പത്ത് പതിനൊന്ന് മണിയായി ഞങ്ങൾക്ക് ആ ബോഡി കാണാൻ പറ്റുന്നു, മോർച്ചറിയുന്നു, ഞങ്ങളിങ്ങനെ വലിച്ച് കാണിക്കുമായിരുന്നു. അപ്പം കാണിക്കുന്ന സന്ദർഭത്തിൽ രണ്ട് ബോഡികളാണ് ഒരു ബോക്സിനകത്ത് കിടക്കുന്നതിന്. അപ്പോൾ അല്പം ഞങ്ങൾ മുഖം മാത്രം കാണിച്ചിട്ട് പറഞ്ഞു ഇറങ്ങിക്കും, ബാക്കിയെല്ലാം പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറക്കുമായിരുന്നു. ഇറക്കി ഏറെ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സിനിമ ഫീൽഡിലുള്ള ഒത്തിരി ആൾക്കാർ വന്നു. നമ്മൾ സാധാരണക്കാരാണ്, നമുക്ക് ഇതിൻ്റെ ബാഹ്യമായ കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല എങ്ങനെയാ സംഭവിച്ചതെന്നും. അപ്പം അതിന് കുറച്ച് ദിവസം മുമ്പേ ഞാൻ അമ്പലപ്പുഴ താമസിക്കുന്നു, അവിടെ വണ്ടാനം ഹോസ്പിറ്റലിൽ ഇവിടെ അഡ്മിറ്റായിരുന്നു. അഡ്മിറ്റ് ആയപ്പോഴത്തേക്ക് ഷുഗർ കുറഞ്ഞിട്ട് ലോ ഷുഗറായിട്ട് വന്ന് കുറച്ച് ബുദ്ധിമുട്ടും കാര്യമൊക്കെ ആയിട്ട് വന്ന് കുറച്ച് ദിവസം കിടന്നതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് തന്നെ. അപ്പോൾ അതിനു മുമ്പേ ഈ വീട്ടിൽ വെച്ച് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയൊക്കെ ചെയ്തത്. അപ്പം നമ്മളിങ്ങനൊരു അപായം നമുക്ക് വരാൻ പോകണം നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല. അപ്പോൾ ഇങ്ങനെ വന്ന് ആ ദിവസം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളപ്പോഴും ഇങ്ങനൊരു അപകട മരണമാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ നമ്മൾ ചിന്തിക്കുന്നില്ല. ആ സന്ദർഭത്തിലാണ് പോലീസുകാരന് മധുവിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളെ ഇറക്കിയിട്ട് മധുവിനെ വിളിച്ചൊരു കാര്യം പറയുന്നത്. കാര്യം പറയുമ്പോഴും അവനും അങ്ങനെ ഒരു ധാരണയില്ല, അങ്ങനെ ഒപ്പിട്ട് കൊടുക്കുമായിരുന്നു. നമുക്കിത് വായിക്കാനുള്ള ഗ്രാഹ്യം അല്ലെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എങ്ങനെ, മ്യൂസിയം പോലീസ് സ്റ്റേഷനായിരുന്നു, വേറെ പോലീസുകാരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടില്ല. ബോഡി പിന്നെ തന്നിട്ട് ആ ബോഡിയായിട്ട് ഞങ്ങൾ അപ്പോൾ ബോഡി അവരുടെ ഒരു സൈറ്റ് വെച്ച് പ്രദർശനം നടത്തണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അതും ചെയ്തിട്ടാണ് ഞങ്ങൾ ബോഡിയായിട്ട് ഇങ്ങനെ വന്നത് തന്നെ. മറ്റു കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് സിനിമ ഫീൽഡ് എന്തുവാണ് നടക്കുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ, നമ്മൾ സാധാരണക്കാരല്ലേ. അപ്പോൾ ആ രീതിയിൽ നമ്മളിങ്ങനെ വന്ന് ഇവിടെ കാര്യങ്ങളൊക്കെ നടത്തി ഇപ്പോൾ ഇന്ന് വാർത്ത അറിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് കൂടുതൽ ടെൻഷനും ബുദ്ധിമുട്ടും ആയ കാര്യം. എന്താണ്ട കുട്ടിയായി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളൊരു ഏറ്റവും വലിയ വിഷമം. കാര്യം മാത്രമല്ല, അന്ന് പോകുന്നതിന് മുമ്പ് പറഞ്ഞ് കരിമണൽ കാരണത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി എടുത്തിട്ടുണ്ട്, അത് ഞാൻ ചെയ്യും. മാത്രമല്ല എൻ്റെ നാടെന്ന് പറയുമ്പോൾ സാൻഡ്വിച്ച് പോലെ കിടക്കുവാണ്, അത് തീർന്നുകൊണ്ടിരിക്കുവാണ്. അത് അതിനൊരു എന്തോന്നാക്കണം എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് അവൾ പോയത് തന്നെ. ഈ വാർത്ത കേട്ടപ്പോഴത്തേക്ക് ഈ വീടിൻ്റെ ഒരു ഈ നാടിൻ്റെ ഒരു അസ്തിത്വമാണ് നഷ്ടപ്പെട്ടു പോയെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഇതേപോലെ ഇനി എത്ര ആൾക്കാർ ഈ ദുരൂഹ മരണം സംഭവിക്കാനിടയുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെന്നുപെട്ട് കഴിയുമ്പോഴത്തേക്ക് സാധാരണക്കാരന് എന്താണ് വിലയെന്ന് ഇപ്പോൾ ഇങ്ങനൊരു കുട്ടിക്ക് സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി. അതിന് ഈ നീതി പീഠം ഇതിനൊരു നല്ല ഒരു ഗുണം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതിന് പിന്നിൽ ആരായാലും ഒരു ഉന്നതനായിരിക്കാം, തീർച്ചയായിട്ടും ഉന്നതൻ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്നൊരു പോലീസുകാരൻ തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെപ്പോലെ സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. നേരെ മറിച്ചാണെങ്കിൽ അവർ ഈ റിപ്പോർട്ടുമായിട്ട് ചെല്ലേണ്ടടുത്ത് ചെന്നേനായിരുന്നു. നമ്മളെപ്പോലെ സാധാരണക്കാരൻ ഇങ്ങനെ പറ്റിക്കപ്പെടും എന്നതിന് ഏറ്റവും വലിയ തെളിവാണിത്.